സ്വാഗതം മുപ്പതാമത്തെ എപ്പിസോഡാണിത് നെഞ്ചുറപ്പുള്ള സഭ മാർപ്പാപ്പയുടെ പള്ളിപ്രസംഗങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളിപ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഇതുപോലെ നമുക്ക് ലഭ്യമാക്കിയത് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ ഇത് ബിബ്ലിയ പബ്ലിക്കേഷനിൽ നിന്ന് പബ്ലിഷ് ചെയ്ത് മൂന്ന് പുസ്തക രൂപത്തിലാക്കി നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് നിങ്ങൾ വാങ്ങണം ഇത് നമ്മുടെ ഭവനത്തിന് വലിയൊരു നിധി തന്നെയാണ് ഇത് നിങ്ങളെല്ലാ ദിവസവും കുറേശേ വായിക്കണം അങ്ങനെ ആത്മീയമായി വളരണം ആത്മാവിന് ശക്തി ലഭിക്കും നെഞ്ചുറപ്പുള്ള സഭ രണ്ടായിരത്തി പതിമൂന്നാം ആണ്ട് മെയ് മൂന്നാം തീയതിയിലത്തെ പ്രസംഗമാണ് വേദവായന ഒന്ന് കൊറേന്തി പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറ് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളും മാർപ്പാപ്പയുടെ പ്രസംഗത്തിലേക്ക് നെഞ്ചുറപ്പോടെ ധീരതയോടെ വിശ്വാസം കൈമാറാൻ എല്ലാ ക്രിസ്ത്യാനികൾക്കും കടമയുണ്ട് പ്രാർത്ഥനയിലും ധൈര്യമുണ്ടാകാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു ക്രിസ്ത്യാനികൾക്ക് ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്തോഷ്ടരായിരിക്കാൻ സാധിക്കില്ലെന്ന് യേശു പഠിപ്പിക്കുന്നു ധീരതയുടെ കൃപയും പ്രാർത്ഥനയിലുള്ള സ്ഥിരതയും കർത്താവ് നമുക്കെല്ലാവർക്കും തരട്ടെ വിശ്വാസം സ്വീകരിച്ച് നമ്മൾ ക്രിസ്ത്യാനികൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ ജീവിതം കൊണ്ട് അത് പ്രഘോഷിക്കണം വചനം കൊണ്ട് പ്രഖ്യാപിക്കണം അങ്ങനെയെങ്കിൽ എന്താണ് അടിസ്ഥാനപരമായ വിശ്വാസം ഉത്ഥാനം ചെയ്ത യേശുവിലുള്ള വിശ്വാസമാണത് തൻ്റെ മരണം കൊണ്ട് നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കുകയും പിതാവുമായി രമ്യപ്പെടുത്തുകയും ചെയ്ത യേശുവിലുള്ള വിശ്വാസമാണത് ധൈര്യമുണ്ടെങ്കിലേ ഈ വിശ്വാസം കൈമാറാൻ കഴിയൂ വിശ്വാസം കൈമാറുക എന്ന ധീരത നമുക്ക് വേണം വളരെ ലളിതമാണ് ഈ ധീരത വ്യക്തിപരമായ ഒരു കഥ പറയുന്നതിൽ ക്ഷമിക്കുക ഞാൻ ശിശുവായിരുന്ന കാലയളവിൽ എൻ്റെ അമ്മമ്മ എല്ലാ ദുഃഖവള്ളിയാഴ്ചയും മെഴുകുതിരി പ്രദർശനത്തിന് ഞങ്ങളെ കൊണ്ടുപോയിരുന്നു ആ പ്രദർശനത്തിൻ്റെ സമാപനത്തിൽ ശവമഞ്ചത്തിൽ കിടക്കുന്ന ക്രിസ്തുവിനെ കൊണ്ടുവരുന്നു മുട്ടുകുത്താൻ അമ്മുമ്മ ഞങ്ങളോട് പറയും എന്നിട്ട് എന്നിട്ടിങ്ങനെ കൂട്ടിച്ചേർക്കു നോക്കൂ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു നാളെ അവൻ ഉയർക്കും ഇങ്ങനെയാണ് വിശ്വാസം വരുന്നത് മരിച്ചവനും ഉയർത്തവനുമായ ക്രിസ്തുവിലുള്ള വിശ്വാസം തിരുവുത്ഥാനം എന്ന ശക്തമായ ഈ ഉറപ്പിനെ ഈ ഉറച്ച സത്യത്തെ ക്ഷീണിപ്പിക്കാൻ പല ശ്രമങ്ങളും സഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് അതൊരാത്മീയ ഉയർപ്പായിരുന്നു എന്ന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് അല്ല ക്രിസ്തു ജീവിക്കുന്നു ക്രിസ്തു ജീവിക്കുന്നു നമ്മുടെ ഇടയിലും അവൻ സജീവമാണ് തിരവുത്ഥാനം എന്ന സദ്വാർത്ഥ പ്രഖ്യാപിക്കാൻ ക്രിസ്ത്യാനികൾക്ക് നെഞ്ചുറപ്പ് വേണം അല്പം കൂടെ കടുപ്പിച്ച് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ യേശു നമ്മെ വെല്ലുവിളിക്കുന്നു അവൻ നമ്മോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും അങ്ങനെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും അത് വലിയ കാര്യമാണ് യേശുവിൻ്റെ പക്കൽ പോകാനും ചോദിക്കാനും നമുക്ക് ധൈര്യം കാണിക്കാം നീ ചെയ്തു തരുമെന്നല്ലേ വാഗ്ദാനം ചെയ്തത് ഇപ്പോൾ നീ ഇത് ചെയ്യൂ വിശ്വാസം മുന്നോട്ട് പോകാൻ വേണ്ടതൊക്കെ ചെയ്യൂ സുവിശേഷവൽക്കരണം മുന്നോട്ട് കുതിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്ത് എൻ്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണൂ പ്രാർത്ഥനയിൽ ഈ ധൈര്യം ഈ നെഞ്ചുറപ്പ് നമുക്കുണ്ടോ നാം പ്രാർത്ഥിക്കുന്നുണ്ടോ നമുക്ക് കഴിയാവുന്ന തരത്തിൽ അല്പനേരമെങ്കിലും പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ആ നെഞ്ചുറപ്പ് പ്രാർത്ഥനയിൽ ആർജവത്തും ബൈബിളിൽ നാം വായിക്കുന്നത് അബ്രാഹത്തിനും മോശയ്ക്കും കർത്താവിനോട് വിലപേശാനുള്ള ധൈര്യമുണ്ടായി എന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി സഭയ്ക്കു വേണ്ടി ധൈര്യം അവലംബിക്കുക ഇന്നും അത് ആവശ്യമുണ്ട് സഭയ്ക്ക് ധൈര്യം നഷ്ടപ്പെടുമ്പോൾ മന്തോഷ്ണത കയറിക്കൂടുന്നു ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്തോഷന്മാർ മന്തോഷണ ക്രിസ്ത്യാനികൾ ധൈര്യമില്ലാത്തവർ അവർ സഭയ്ക്ക് ചെറുതല്ലാത്ത ദോഷം വരുത്തിവെക്കുന്നു കാരണം മന്ദോഷ്ണത നമ്മെ ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നു നമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു നമുക്ക് ആകാശം നഷ്ടപ്പെടുന്നു നമുക്ക് ചക്രവാളമില്ല നെഞ്ചുറപ്പില്ല പ്രാർത്ഥിക്കാനുള്ള ധൈര്യം പോലുമില്ല സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ നാം മടിക്കുന്നു സുവിശേഷം പ്രസംഗിക്കാനുള്ള ധൈര്യം പോലും കാണിക്കുന്നില്ല ചെറിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ചങ്കൂറ്റം പോലും നഷ്ടപ്പെടുന്നു നമ്മുടെ അസൂയ കണ്ണുകടി നമ്മുടെ ജോലി സ്വാർത്ഥത ഇവയിലെല്ലാം നാം നഷ്ടധൈര്യരാകുന്നു ഇത് സഭയ്ക്ക് നല്ലതല്ല സഭ നെഞ്ചുറപ്പുള്ളതായിരിക്കണം പ്രാർത്ഥനയിൽ നമുക്ക് ധീരത വേണം യേശുവിനെ വെല്ലുവിളിക്കാനുള്ള നെഞ്ചുറപ്പും വേണം ആ